അള്ളാഹു മുത്തനബിയുടെ തിരുനോട്ടം അള്ളാഹു നമ്മുടെ സദസ്സിൽ നൽകട്ടെ. സലാത്ത് എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാണ്, എല്ലാ വിഷയങ്ങൾക്കും ശാന്തിയാണ്, ശമനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ, നോമ്പ് നോക്കാൻ പറഞ്ഞപ്പോൾ, സദഖ കൊടുക്കാൻ പറഞ്ഞപ്പോൾ, ഹജ്ജ് ചെയ്യാൻ പറഞ്ഞപ്പോൾ, അതുപോലെയുള്ള നിർബന്ധമാക്കപ്പെട്ടതും അല്ലാത്തതുമായ ഒരുപാട് സൽക്രമങ്ങൾ നമ്മളോട് പറഞ്ഞപ്പോൾ ഇതൊന്നും അള്ളാഹു നിർവഹിച്ചില്ല. ഏത് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തതിന് ശേഷം നമ്മളോട് പറഞ്ഞത്? സലാത്ത് മാത്രമാണ്. സ്വലാത്ത് മാത്രമാണ്. തമാശക്ക് ചൊല്ലിയാലും കളിയാക്കി ചൊല്ലിയാലും എങ്ങനെ ചൊല്ലിയാലും പ്രതിഫലം ലഭിക്കുന്ന ഒരേ ഒരു അമല് അത് സ്വലാത്ത് മാത്രമാണ്. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടണോ, സ്വലാത്തുകളെ മുറുകെ പിടിക്കുക, സ്വലാത്തുകളെ മുറുകെ പിടിക്കുക. സ്വലാത്തുകളെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണാം. ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്വലാത്തിനെ നിത്യമായി മുറുകെ പിടിക്കണം. നമ്മുടെ ഒഴിവ് സമയങ്ങളിലും ജോലി സമയങ്ങളിലും എല്ലാം നമുക്ക് സ്വലാത്തുകൾ ചൊല്ലാം. യാതൊരുവിധ തടസ്സവുമില്ല. ഉമ്മമാര് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഹബീബായ മുത്തുനബിതങ്ങൾ കടന്നു വരും. നമ്മുടെ ഉറക്കിലേക്ക്, നമ്മുടെ സ്വപ്നത്തിലേക്ക് ഹബീബായ മുത്തുനബിതങ്ങൾ വരും. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിനെല്ലാം ഒരു ശാന്തിയായി ശമനമായി ഹബീബായ മുത്തുനബിതങ്ങളെ നമുക്ക് കാണാൻ കഴിയും. എല്ലാവരും വിജയിച്ചത് സ്വലാത്തിലൂടെയാണ്. എല്ലാവരും വിജയിച്ചത് സ്വലാത്തിലൂടെയാണ്. മഹാനായ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനാണ്. ദലായിലുൽ ഖൈറാത്ത് എന്ന സ്വലാത്തിന്റെ വലിയ ഒരു കിതാബ് രചിച്ച മഹാനാണ്. മഹാനവറുകൾ ദലായിലുൽ ഖൈറാത്ത് എന്ന ഗ്രന്ഥം രചിക്കാനുള്ള കാരണം എന്താണ്? സുബ്ഹാനല്ലാഹ്, അവിടെ നിന്നൊരു യാത്ര പോകുന്ന സമയത്ത് അവിടത്തേക്ക് അംഗശുദ്ധി വരുത്തേണ്ട സമയമെത്തിയപ്പോൾ, ബാങ്ക് കൊടുത്തപ്പോൾ അവിടുന്ന് ഉദൂ ചെയ്യാൻ വേണ്ടി വെള്ളം അന്വേഷിച്ചു. സുബ്ഹാനല്ലാഹ്, ഒരു കിണറ്റിൽ ചെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ താഴത്ത് വെള്ളമുണ്ട്, പക്ഷേ അത് കോരിയെടുക്കാനുള്ള കപ്പി അതിലില്ല, അതുപോലെ തന്നെ പത്രവും അതിലില്ല. മഹാനവറുകൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് അവിടെ ആട് മേച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി വന്നുകൊണ്ട് എന്താണ് നിങ്ങൾ വിഷമിച്ചു കൊണ്ടിരിക്കുന്നത്? മഹാനവറുകൾ തന്റെ വിഷയം പറഞ്ഞു, ഇതാണ് പ്രശ്നം. ആ സമയത്ത് ആ കുട്ടി, ആ ഒരു പെൺകുട്ടി, ചെറിയ ആ ഒരു പെൺകുട്ടി ആ കിണറിലേക്ക് അങ്ങ് തുപ്പുകയാണ്. സുബ്ഹാനല്ലാഹ്, സമയം വെള്ളം മുകളിലേക്ക് കയറി വരികയാണ്. അല്ലാഹ്, മഹാനായ സുലൈമാനുൽ ജസൂലി തങ്ങൾ അന്താളിച്ചു നിൽക്കുകയാണ്. അതിന് ശേഷം മഹാനവറുകൾ സ്വലാത്തിന്റെ ഒരു ഗ്രന്ഥം തന്നെ രചിക്കുകയാണ്. ആ കുട്ടിയോട് ചോദിച്ചു, എന്തേ മോളെ ഇങ്ങനെ ഒരു കഴിവ് നിനക്ക് ഉണ്ടാവാനുള്ള കാരണം? അവിടുന്ന് പറഞ്ഞു, മുടങ്ങാതെ എല്ലാ ദിവസവും 2000 സ്വലാത്ത് ഞാൻ ഹബീബായ മുത്തുനബി തങ്ങളുടെ മദീന മുനവ്വറയിലേക്ക് ഞാൻ സമർപ്പിക്കാറുണ്ട്. അതുകൊണ്ട് അല്ലാഹു എനിക്ക് തന്ന കഴിവാണ് മുഅ്മിനീങ്ങളെ ഹബീബായ തങ്ങളെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കോ, അവനും അവന്റെ മലായിക്കത്തും ചൊല്ലുന്നുണ്ട്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമോ തസ്ലീമാ. ഞാനും എന്റെ മലക്കുകളും ഹബീബായ തങ്ങളെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് ഈമാനുള്ള മനുഷ്യ, നിങ്ങളും സ്വലാത്ത് ചൊല്ലിക്കോ. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞതാണ്. പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞതാണ്, മുഅ്മിനീങ്ങളെ മുറുകെ പിടിച്ചോ, സ്വലാത്തുകളെ രക്ഷപ്പെടാം. നമുക്ക് വിജയം ലഭിക്കാൻ മതിയായ അമല് സ്വലാത്ത് തന്നെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള ഒരു മനസ്സ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വെറുതെ അങ്ങനെ ചൊല്ലിയാലും പ്രതിഫലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മൻ സല്ലാ അലൈഹി സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റൻ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 പ്രതിഫലം അല്ലാഹു നൽകുകയാണ്. ഒരു സ്വലാത്തിന് 10 പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്.
അരോ സലാത്തുന്നോതിയെന്നാൽ പിന്നെ പകരം ഇലാഹിൽ നിന്ന് പത്താ പൊന്നേ. അതുകൊണ്ട് ആരും സമയങ്ങൾ വെറുതെ കളയണ്ട, സമയങ്ങൾ പാഴാക്കണ്ട. നഷ്ടപ്പെടുത്തുന്ന സമയങ്ങളെക്കുറിച്ച് നമ്മൾ ഖേദിക്കുന്ന ഒരു സമയം നമുക്ക് വരാനുണ്ട്, നമുക്ക് വരാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് നൽകി നമ്മുടെ സമയങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ഹബീബായ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അതാ നമ്മളെ സമയങ്ങൾ ചെലവഴിക്കാനുള്ള തൗഫീഖ് സാധുക്കളായ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വതആല ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബായ മുത്തുനബി തങ്ങളോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് സ്വലാത്ത്. നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. ഒരുപാട് വസ്തുക്കളോട് വ്യക്തികളോട് നമുക്ക് സ്നേഹമുണ്ട് അല്ലേ? അതിനൊക്കെ ആ സ്നേഹത്തിന്റെ അടയാളം നമ്മുടെ ജീവിതത്തിലുണ്ട്. മക്കളോടുള്ള സ്നേഹത്തിന്റെ അടയാളം എന്താണ്? മക്കൾക്ക് നൽകുന്ന ചുംബനങ്ങളാണ്. ഭാര്യയോട് ഉള്ള സ്നേഹത്തിന്റെ അടയാളം എന്താണ്? നമ്മള് ബാപ്പയും ഉമ്മയും ആരും കാണാതെ കണ്ണ് വെട്ടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന സമ്മാനങ്ങൾ, അത് ഭാര്യയോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്, അല്ലാതെ ഭാര്യനെ പേടിച്ചിട്ടല്ലല്ലോ. അതുപോലെ ഉമ്മയോടും ബാപ്പയോടുള്ള സ്നേഹത്തിന്റെ അടയാളം എന്താണ്? അവർക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടത് എത്തിച്ചു കൊടുക്കുക, കൂടപ്പിറപ്പുകളോടുള്ള സ്നേഹം. അങ്ങനെ എല്ലാത്തിനും അടയാളങ്ങളുണ്ട്. അടയാളങ്ങളില്ലാത്ത സ്നേഹങ്ങൾക്ക് വിലയില്ല. സ്നേഹം മനസ്സിന്റെ ഉള്ളിലുണ്ടോ അത് പുറത്ത് കാണിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. സ്നേഹം അടക്കി പിടിച്ച് അതിങ്ങനെ മൂടി വെക്കാനുള്ളതല്ല, അതിങ്ങനെ തുറന്ന് എല്ലാവർക്കും കൊടുക്കണം. അപ്പോഴേ നമ്മളും സ്നേഹിക്കപ്പെടുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല നിലക്ക് എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ.